നർത്തകിയായ മീതിൽ ദേവിക കൊല്ലം എംഎൽഎയും നടനുമായ മുകേഷുമായുള്ള വിവാഹബന്ധം വേർപിരിയുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തിയത്. ഈ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം മുകേഷിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് മീതിൽ ദേവിക. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് വിവാഹബന്ധം വേർപിരിയുന്നത്. നോട്ടീസ് അയച്ചെങ്കിലും ഇക്കാര്യത്തിൽ മുകേഷ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നും മീതിൽ ദേവിക മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇരുവരും ബന്ധം വേർപിരിയുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ രംഗത്തെത്തിയിരുന്നു. മുകേഷിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്നായിരുന്നു ബിന്ദു കൃഷ്ണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. എന്നാൽ തനിക്ക് മുകേഷുമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഗാർഹിക പീഡനം ഉൾപ്പെടുന്നില്ലെന്ന് മേതിൽ ദേവിക വ്യക്തമാക്കി. ഇതിന്റെ പേരിൽ മുകേഷിനെ കുറ്റക്കാരനാക്കരുത്. തന്റെ കുടുംബ പ്രശ്നത്തിന് കേരളവുമായി ബന്ധമുണ്ടെങ്കിൽ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞേനെ എന്നും ദേവിക കൂട്ടിച്ചേർത്തു. അഭിഭാഷകൻ വഴി ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അതതിന്റെ വഴിക്ക് നടക്കുകയാണ്. പ്രശ്നങ്ങൾ വക്കീൽ വഴി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ നിയമപരമായി വിവാഹമോചനത്തിലുള്ള നോട്ടീസാണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ബന്ധം വേർപിരിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഒരാളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം എന്റെ ഭർത്താവ് കൂടിയാണല്ലോ. അതിനാൽ വ്യക്തിപരമായി വേർപിരിയാനുള്ള കാരണങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് എല്ലാം വളരെ ശക്തമായ വാക്കുകളാണ്. എനിക്ക് മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഗാർഹിക പീഡനം അതിൽ പെടുന്നില്ല. ബന്ധം വേർപിരിയുന്ന കാര്യത്തിൽ മുകേഷിന്റെ നിലപാട് ഇനിയും വ്യക്തമല്ല. ഞാനാണ് നോട്ടീസ് അയച്ചത്. പിന്നെ എല്ലാവരും ദേഷ്യപ്പെട്ടാണ് ബന്ധം പിരിയുന്നത് എന്ന് കരുതി ഞങ്ങളും അങ്ങനെ തന്നെ ആവണം എന്നുണ്ടോ? പണ്ടത്തെ പോലെ അല്ലെങ്കിലും അദ്ദേഹത്തോട് ഇപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട്. പിന്നെ ഈ ഒരു സമയം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ഞാൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും എന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗമായ വ്യക്തിയാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഞാൻ മാധ്യമങ്ങളോട് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്ഥാനം കണക്കിലെടുത്താണ് ഞാൻ വിശദീകരണം നൽകാൻ നിർബന്ധിതയാകുന്നത്. ബന്ധം വേർപിരിഞ്ഞാൽ എല്ലാം തീർന്നു എന്നതെല്ലാം പഴയ ചിന്താഗതിയാണ്. എല്ലാ ബന്ധങ്ങളും വിലപ്പെട്ടത് തന്നെയാണ്. ഇതിലൂടെ അദ്ദേഹത്തിന്റെ മേൽ ചളിവാരി ഇടാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിനും അതുപോലെ തന്നെയായിരിക്കും. പിന്നെ വിവാഹബന്ധം പിരിയുക എന്ന് പറയുന്നത് എനിക്കും മുകേഷേട്ടനും ഒരുപോലെ വേദനയുള്ള കാര്യമാണ്. ഈ ഒരു സമയം സമാധാനത്തോടെ കടന്നു പോകാൻ നിങ്ങളെല്ലാവരും അനുവദിക്കണം. കാരണം ഒരുപാട് വികാരങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അദ്ദേഹത്തെ അതിന്റെ പേരിൽ കുറ്റക്കാരനാക്കരുത്. ഒരു മുതിർന്ന താരവും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് അദ്ദേഹം. പക്ഷേ അതുമായി ഈ വിഷയത്തിന് യാതൊരു ബന്ധവുമില്ല. എന്റെ വീട്ടിലെ പ്രശ്നത്തിന് കേരളവുമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ. പക്ഷേ അതിന് കേരളവുമായി ഒരു ബന്ധവുമില്ല എന്ന് മേതിൽ ദേവിക പറഞ്ഞു.